രവിചന്ദ്രൻ അശ്വിനും ജോസ് ബട്ട്ലറും രാജസ്ഥാൻ റോയൽസിൽ ഒരുമിച്ച് കളിക്കുമെന്ന് ഇക്കഴിഞ്ഞ ഐ പി എൽ ലേലം കഴിഞ്ഞ് തീരുമാനിച്ചപ്പോൾ തൊട്ട് മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കിയിരുന്നു. മാധ്യമങ്ങൾ മാത്രമല്ല, ഇരുവരോടൊപ്പം ഒരുമിച്ച് കളിച്ചിരുന്ന കളിക്കാരും ഒക്കെ തന്നെ വലിയ ചിരിയിലും സന്തോഷത്തിലും ഒക്കെ തന്നെയായിരുന്നു. അത്രയും നാൾ ജോസ് ബട്ട്ലറും അശ്വിനും തമ്മിൽ വലിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അശ്വിൻ ബട്ട്ലറോട് ചെയ്ത മൺകാട് കാരണമാണ്. ഐ പി എല്ലിൽ രാജസ്ഥാന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ബട്ട്ലറെ അന്ന് പഞ്ചാബിന് വേണ്ടി കളിച്ച അശ്വിൻ മാൻകാട് ചെയ്തതാണ് ഇതിനെല്ലാത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും തുടക്കം. അന്ന് ഓസ്ട്രേലിയൻ പ്ലെയേഴ്സും ഇംഗ്ലണ്ട് പ്ലെയേഴ്സും ചേർന്ന് അശ്വിനെ ഒരുപാട് മോശമായി പറഞ്ഞു. ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റ് ഇല്ലാതാക്കുന്ന കാര്യമാണ് അശ്വിൻ ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോഴും അശ്വിൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ഞാൻ ക്രിക്കറ്റിലെ നിയമങ്ങൾ അനുസരിച്ചാണ് കളിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ല എന്ന് അശ്വിൻ പറയുകയും ചെയ്തു. ഇതിപ്പോൾ പറയാനുള്ള കാരണം, ഇപ്പോൾ ഐ സി സിയുടെ ഏറ്റവും പുതിയ നിയമത്തിൽ ഇനി മൺകാട് എന്നത് റൺഔട്ടായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതായത് സ്പിരിറ്റ് ഓഫ് ദ ഗെയിമും അൺഫെയർ ഗെയിമും അങ്ങനെ ഒരു പ്രശ്നവും വേണ്ട, റൺഔട്ട് റൺഔട്ട് തന്നെയാണ്. അൺഫെയർ ഗെയിമാണ് ഇതെന്നുള്ള ചോദ്യവും സംശയവും ഇംഗ്ലണ്ടുകാരുടെയും ഓസ്ട്രേലിയൻകാരുടെയും ഒക്കെ അൺഫെയർ ഗെയിം പ്രാക്ടീസസിനൊക്കെ എതിരായിട്ട് ഒക്ടോബർ 1 മുതൽ ഇതൊക്കെ അവസാനിച്ച് മൺകാട് എന്നത് റൺഔട്ടാക്കി മാറ്റാൻ പോവുകയാണ്. അതെ, ഒക്ടോബർ 1 മുതൽ പുതിയ നിയമങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഏതാണ്ട് 7 പുതിയ നിയമങ്ങളിലേക്കാണ് ഐ സി സി പുതുതായി മാറ്റങ്ങൾ വരുത്തുന്നതും ഭേദഗതികൾ വരുത്തുന്നതും. അതിൽ നമുക്ക് ഓരോ നിയമങ്ങളായിട്ട് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നിയമം, ഒരു ബാറ്റർ ക്യാച്ച് ഔട്ട് ആകുമ്പോൾ ക്യാച്ച് എടുക്കുന്നതിന് മുമ്പ് ബാറ്റ്സ്മാൻമാർ തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുതിയ ബാറ്റർ തന്നെ സ്ട്രൈക്ക് എടുക്കണം എന്നതാണ് ആ നിയമം എന്നത് പറയുന്നത്. ഈ നിയമം ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് തന്നെ പറയാതെ വയ്യ. കാരണം എപ്പോഴൊക്കെ ഇപ്പോൾ അവസാനത്തെ ഓവറുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാറ്റ്സ്മാൻ നോൺ സ്ട്രൈക്കിൽ നിൽക്കുകയാണെങ്കിൽ ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബോള് വീണ്ടും ആ നോൺ സ്ട്രൈക്കർ ബാറ്റ്സ്മാനായ ഇൻഫോം ബാറ്റ്സ്മാൻ കളിക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് കൂടുതലായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ നമ്പർ 11 ബാറ്റ്സ്മാനായിട്ട് തന്നെ കളിക്കുകയാണെങ്കിൽ അയാളെ നോൺ സ്ട്രൈക്കറിലോട്ട് പിടിച്ച് മാറ്റാനും പറ്റില്ല, അടുത്ത പന്ത് ആ വ്യക്തി തന്നെ ഫേസ് ചെയ്യേണ്ടി വരും എന്നത് തന്നെയാണ്. ബോളർമാർ ഇത് സംബന്ധിച്ചിടത്തോളം പല ആശങ്കകൾ അപ്പോഴും ഇപ്പോഴും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒക്ടോബർ 1 മുതൽ അങ്ങനത്തെ ആശങ്കകൾ വേണ്ട. ഏറ്റവും പുതിയ ബാറ്റ്സ്മാൻ തന്നെ അടുത്ത ബോള് ഫേസ് ചെയ്തിരിക്കണം, അതിപ്പോൾ ക്രോസ് ചെയ്താലും ഇല്ലെങ്കിലും. റൂൾ നമ്പർ 2, പന്ത് പോളിഷ് ചെയ്യാൻ ഉമിനീർ ഉപയോഗിക്കുന്നതാണ്. ഏതാണ്ട് ഈ കോവിഡ് കാലം തുടങ്ങിയപ്പോൾ മുതൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഈ നിരോധനവും കോവിഡുമായി ബന്ധപ്പെട്ട് താൽക്കാലിക നടപടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് നിയമമായി തന്നെ ഇനി അങ്ങോട്ടും പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. ഇത് ബൗളർമാർക്ക് തിരിച്ചടിയാവും. നമ്മൾ ആദ്യത്തെ നിയമം ബൗളർമാർക്കൊരു പോസിറ്റീവാണ് പറയണമെങ്കിൽ ഇത് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ തുപ്പൽ അല്ലെങ്കിൽ സലൈവ കൊണ്ട് ഒരു സൈഡിൽ ബോളിൻ്റെ ഒരു സൈഡിൽ ഷൈനിങ് നല്ല രീതിയിൽ ഉണ്ടാവുകയും ഈ നമുക്ക് ഈ സീം ബൗളേഴ്സിന് റിവേഴ്സ് സ്വിങ് നല്ല രീതിയിൽ സഹായകരമാവുകയും ചെയ്യും. ഇനി അതില്ലാതാവാൻ പോവുകയാണ്. 2 വർഷമായി തന്നെ പല ബൗളേഴ്സും ഇത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും അവർക്ക് അത് തുടർന്ന് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പുതിയ നിയമം. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്, ഒരു ഇൻകമ്മിംഗ് ബാറ്റർ ഇപ്പോൾ ടെസ്റ്റിലുണ്ടെങ്കിലും ഏകദിനങ്ങളിലും 2 മിനിറ്റിനുള്ളിൽ സ്ട്രൈക്ക് എടുക്കാൻ തയ്യാറായിരിക്കണം എന്നതാണ്. അതേസമയം T20കളിൽ 90 സെക്കൻഡ് എന്ന നിലവിലെ പരിധി ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെ തുടരുകയും ചെയ്യും എന്നതാണ് പറയുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ബോധപൂർവമായി സമയം കളഞ്ഞ് ടെസ്റ്റ് സമനിലയാക്കാനൊക്കെ ചില ബാറ്റ്സ്മാൻമാർ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പതിയെ സമയമെടുത്ത് അടുത്ത ബാറ്റ്സ്മാൻ ക്രീസിലെത്തുന്നത് വരെ ചിലപ്പോൾ കുറേ സമയം നഷ്ടമാകാനുള്ള സാധ്യത, ഇപ്പോൾ Day 5 ടെസ്റ്റ് മാച്ച് നടക്കുന്നതെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ സമനിലയിലേക്ക് വരെ കാര്യങ്ങൾ നീളാം. ഒരു ജയം എന്നത് ഒരു ബൗളിംഗ് ടീമിന് അവകാശപ്പെട്ടത് സമനിലയിലേക്ക് മാറാനുള്ള സാധ്യത വരുന്നുണ്ട്. അതിനും ഇപ്പോഴൊരു തിരശീല വീണിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അടുത്ത നിയമം എന്ന് പറയുന്നത് ഫീൽഡിങ്ങിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു നിയമം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ബോളർ ബോൾ ചെയ്യാൻ വേണ്ടി ഓടുമ്പോൾ തന്നെ ഓടുന്ന സമയത്ത് ഫീൽഡർമാർ അനങ്ങി തുടങ്ങിയാൽ അമ്പയർ 5 പെനാൽറ്റി റണ്ണുകൾ നൽകുന്നതിന് ഇടയേക്കാം. അത് മാത്രമല്ല, ആ ബോളിനെ ഡെഡ് ബോളായിട്ട് വിളിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, സാധാരണയായി ഈ ഫീൽഡർമാർ ബാക്കപ്പ് ചെയ്യുകയും കുറച്ച് ഗ്രൗണ്ട് കവർ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഡെലിവറി പൂർത്തിയാവുന്നതിന് മുമ്പ് ഇത് സംഭവിച്ചാലാണ് ഇങ്ങനെ ഒരു ഡെഡ് ബോളായിട്ട് മാറുകയും ബാറ്റിംഗ് ടീമിന് 5 റൺസായിട്ട് പെനാൽറ്റി കൊടുക്കാനുള്ള പുതിയ നിയമം വരുന്നത്. കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് സിംഗിൾസ് ഓടാനുള്ള കാര്യങ്ങളൊക്കെ ബാറ്റ്സ്മാൻമാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ചില ഫീൽഡർമാർ കുറച്ചുകൂടി ഒന്ന് അകത്തോട്ട് കയറി ആ സിംഗിൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ബോൾ ചെയ്യുന്ന സമയത്ത് തന്നെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നിയമം, മാൻകാർഡ് ഇല്ല. മാൻകാർഡിന് പകരം ഇനി ഇത് റൺഔട്ടായിട്ട് തന്നെ പ്രഖ്യാപിക്കും. അതായത് ഒന്നുകൂടെ മാൻകാർഡ് നിയമത്തെക്കുറിച്ച് എലാബറേറ്റ് ആയിട്ട് സംസാരിക്കാം. ബൗളർ ബോൾ ചെയ്യുന്ന സമയത്ത്, ബൗളർ ബോൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ
റണ്ണർ അതായത് ഓപ്പോസിറ്റ് സ്ട്രൈക്കിൽ നിൽക്കുന്ന നോൺ സ്ട്രൈക്കർ ക്രീസ് വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. ഇനി അഥവാ പുറത്ത് പോയാൽ തന്നെ ബോളറിന് ബോൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ നോൺ സ്ട്രൈക്കറിനെ റൺഔട്ട് ആക്കാൻ സാധ്യത മാറ്റാം. അത് മെൻകാർഡ് അല്ല, ഇനി മുതൽ അത് റൺഔട്ട് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത നിയമം, സമയം തീരുന്നതിനുള്ളിൽ തന്നെ കളി തീർത്തില്ലെങ്കിൽ ഫീൽഡിംഗ് ടീമിൽ നിന്ന് ഒരു കളിക്കാരൻ 30 yard സർക്കിളിൽ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. സാധാരണയായി ഒരു ODI മത്സരത്തിലൊക്കെ 4 മണിക്കൂറൊക്കെ ഒരു ഫീൽഡിംഗ് ടീം സമയം എടുക്കാറുണ്ട്. ഇത് പലപ്പോഴായി ഒരു പെനാൽറ്റിയിലൂടെ മാറ്റാറുണ്ട്. ഇത് പെനാൽറ്റി എന്ന് പറയുന്നത് ഫീസിൽ പെനാൽറ്റി കുറയ്ക്കാറുണ്ട് എന്നതാണ് സാധാരണയായി ചെയ്യാറ്. ഇത് ബോർഡ് തന്നെയാണ് പൈസയും കൊടുക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇൻഫീൽഡിൽ തന്നെ ഒരു പെനാൽറ്റിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതായത് 45 to 50 ഓവേഴ്സിനിടയിലൊക്കെ സമയം വീണ്ടും പരിധി തെറ്റുകയാണെങ്കിൽ 5 fielders ഔട്ട്സൈഡ് ദ സർക്കിൾ എന്നത് മാറ്റി ഒരു ഫീൽഡറിനെയും കൂടി അകത്തോട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ബാറ്റ്സ്മാൻ ടീമിന് കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് കിട്ടുമെന്ന് പറയേണ്ടി വരും. അത് ഒഴിവാക്കുക എന്നതത് ഇനി ഫീൽഡിംഗ് ടീമിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളി തീർക്കുക, പെട്ടെന്ന് സ്ഥലം കാലിയാക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ. ഇങ്ങനെയുള്ള ചില നിയമങ്ങളാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഈ നിയമങ്ങളെല്ലാം തന്നെ 1 October തൊട്ട് അന്താരാഷ്ട്ര കളിയിൽ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം.